ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിനെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അരിനെല്ലിക്ക നല്ല പുളിയുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വിനാഗിരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അരിനെല്ലിക്ക ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് അരിനെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി ഞാനിവിടെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അരിനെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 2 പച്ചമുളക് ചെറുതായിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. പിന്നെ ഞാനിവിടെ അരിനെല്ലിക്ക ഇട്ട് വെക്കാനായിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളം ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബോട്ടിലിൻ്റെ 1/4 മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നെല്ലിക്ക കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 3 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അരിനെല്ലിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.